നമസ്കാരം, ഞാൻ ജയന്തി രാജനാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ ദേശീയ വനിതാ ലീഗിൻ്റെ സൗത്ത് സോൺ സെക്രട്ടറി കൂടിയാണ് ഞാൻ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ലോകമെമ്പാടും COVID-19 ബന്ധപ്പെട്ടുകൊണ്ട് ഭയത്തിൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മെ വിട്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ മാരകമായ അസുഖത്തിന് മുൻപിൽ മരുന്ന് കണ്ടെത്താത്തിടത്തോളം നമ്മൾ സ്വയം നമ്മളെ സംരക്ഷിക്കുക എന്നുള്ള അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബം എന്ന മഹനീയമായ സ്ഥാപനത്തിൻ്റെ കരുതലിലും സംരക്ഷണയിലുമാണ് നാം എല്ലാവരും, അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് എനിക്ക് കടന്നു വരുവാൻ അവസരമൊരുക്കിയ ഏറെ ബഹുമാനീയനായ റസാഖ് സാഹിബിനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. സലാല KMCCയുടെ നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അസുഖത്തിൻ്റെ നിഴലിൽ വിവിധ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് നമ്മുടെ നാടിന് വലിയൊരു കരുതലായി മാറിയിരുന്ന സഹോദരന്മാരൊക്കെ തന്നെ ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഉപജീവനത്തിനായി അല്ലെങ്കിൽ തുടർന്നുള്ള ജീവിതത്തിനായി പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ. അവരെ എല്ലാവരെയും ദൈവം കാക്കട്ടെ. പുതിയ പുതിയ മേഖലകൾ അവർക്ക് കണ്ടെത്തുവാൻ ദൈവം അവസരം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മെ നിയന്ത്രിക്കുകയും താങ്ങി നിർത്തുകയും നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് തന്നെ അവരിലൂടെയാണ് മുൻപോട്ട് പോയിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് റസാഖ് സാഹിബിനോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ അറിഞ്ഞ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ചെറിയൊരു ക്ലിപ്പ് ഇടണം എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനായി, എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടിയാണ് കടന്നു വന്നിട്ടുള്ളത്. 2010 ഞാൻ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് ഈ കുടുംബത്തിലെ അംഗമായി തീരുന്നത്. ആ കാലയളവിൽ തന്നെ എനിക്കൊരു ജനപ്രതിനിധിയാവുന്നതിനുള്ള അവസരവും ലീഗ് തന്നു. എന്നാൽ ഒരു വർഷക്കാലത്തോളം ഞാൻ വളരെ സൈലൻ്റായിട്ടാണ് ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്നത്. കാരണം ആ കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്ന സമയമായിരുന്നു. ഇന്നും എൻ്റെ മനസ്സിനെ ആ ചിന്തകളിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ കണ്ണുകൾ ഈറനണിയുന്ന അനുഭവങ്ങൾ എനിക്ക് സമ്മാനിച്ച ഒരു കാലഘട്ടമായിരുന്നു. അത്യാവശ്യം ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു കുടുംബമായിരുന്നിട്ട് കൂടി എൻ്റെ ഭർത്താവിൻ്റെ അച്ഛന് അപ്രതീക്ഷിതമായി ഉണ്ടായ ക്യാൻസർ രോഗം ഞങ്ങളെ ആകെ തളർത്തിക്കളഞ്ഞു. ചികിത്സയ്ക്കായി കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ ഒക്കെ കൂടി ഇങ്ങനെ മെഡിക്കൽ കോളേജുകൾ കയറി ഇറങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്താണ് CHC എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് കോഴിക്കോടും തിരുവനന്തപുരത്തും തലശ്ശേരിയിലുമൊക്കെ ക്യാൻസർ സെൻ്ററുകളിലൂടെ കയറിയിറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളെ ഞാൻ അവിടെ കണ്ടു. ചികിത്സയ്ക്ക് പണമില്ലാത്ത ആളുകളെ അവിടെ കാണാൻ കഴിഞ്ഞു. പരസഹായത്തിന് ആളില്ലാത്ത ഒരു കുടുംബത്തിന് എങ്ങനെയൊക്കെ കരുതലായി തീരാം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്കും CHC എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ അനുഭവിച്ചറിയുകയായിരുന്നു. അതിന്നും മറക്കാൻ കഴിയാത്ത ഒരോർമ്മയാണ്. പിന്നീട് 4 ശേഷം ശൂന്യമായ കൈകളുമായി മരണപ്പെട്ട അച്ഛനരികിൽ ഇനി എങ്ങനെയാണ് മരണാനന്തര കർമ്മങ്ങൾ പൂർത്തീകരിക്കേണ്ടതെന്നറിയാതെ തളർന്നിരുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും മുൻപിലേക്ക് എൻ്റെ കൈകളിൽ വെച്ച് തന്ന 10,000 രൂപത്തിൽ എനിക്കെൻ്റെ കുടുംബത്തിൻ്റെ തണലായി മുസ്ലിം ലീഗിൻ്റെ സഹോദരന്മാർ കടന്നു വന്ന ആ രാത്രി ഞാൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെ കണ്ടറിഞ്ഞു. അന്ന് ആ 10,000 എനിക്ക് ലക്ഷങ്ങളുടെ വിലയുണ്ടായിരുന്നു. 2010 മുതൽ 2020 കാലഘട്ടത്തിൽ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ സമയത്ത് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് മറക്കാനാവാത്തതാണ്. 6 ദിവസം ആയുസ് ഉള്ളൂ എന്ന് ഡോക്ടർമാർ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വിധി എഴുതിയ ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ദൈവം എനിക്ക് അവസരം തന്നു എന്നുള്ളതാണ്. ഇന്നും അവൻ്റെ കുടുംബത്തിൻ്റെ ദൈനംദിന ചെലവുകളും ചികിത്സയുമൊക്കെയായി മുന്നോട്ട് പോകുന്നതിന് ഞാൻ ഓരോ മാസത്തിലും എഴുതുന്ന ചെക്കുകളിലൂടെയാണ്.
അതിനായി കാരണമായത് മുസ്ലിം ലീഗും KMCC യും എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ച ഏറെ ബഹുമാനിയനായ റസാഖ് സാഹിബും അടങ്ങുന്ന അനേകം ആളുകളാണ്. പക്ഷേ അവരെല്ലാം അതിന് തയ്യാറായത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാനൊരു മുസ്ലിം ലീഗുകാരിയാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് അവരെൻ്റെ കൈകളിലേക്ക്, ഞാൻ അടങ്ങുന്ന കമ്മിറ്റിയുടെ കൈകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ തരുവാൻ കാരണമായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ മറക്കാനാവാത്ത പല പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പ്രായം കഴിഞ്ഞ് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതിരുന്ന ഒരു പെൺകുട്ടിയെ സമൂഹ വിവാഹത്തിൻ്റെ വേദിയിലേക്ക് എത്തിച്ച് മംഗല്യം നടത്തിക്കൊടുക്കുവാൻ സാധിച്ചത് തുടങ്ങി ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും വളരെ ദയനീയമായി കുടുംബം മുന്നോട്ട് പോകുന്ന ഇപ്പോഴും 60-65 വയസ്സായ അന്നത്തെ സമയത്ത് അവർ കൂലിപ്പണിയെടുത്ത് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ആ അമ്മയ്ക്ക് ക്യാൻസർ വരികയും നാവ് മുറിച്ചു മാറ്റുകയും ചെയ്ത് വളരെ കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്ത് വളരെ ദയനീയമായ ഒരു സാമ്പത്തികാവസ്ഥയിലും മാനസികാവസ്ഥയിലും മുന്നോട്ട് പോയിരുന്ന ആ കുടുംബത്തിന് മുസ്ലിം ലീഗിലൂടെ താങ്ങും തണലുമാകുവാൻ എനിക്ക് സാധിച്ചതൊക്കെ ഇന്നെനിക്ക് വളരെ വളരെ എൻ്റെ മനസ്സിനെ നോവിച്ച, ഇന്നും അത് അവർക്ക് അവർ ഒരു മുസ്ലിം ലീഗിനോടുള്ള കടപ്പാട് മനസ്സിൽ ഒരിക്കലും മരിച്ചു പോകും വരെ ഞങ്ങൾ മറക്കില്ല എന്ന് പറയുന്ന രീതിയിൽ കാത്തു സൂക്ഷിക്കുവാനുള്ള കാരണമായതൊക്കെ അനുഭവങ്ങളാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 18-19 കേരളത്തിലെ ആകമാനം പ്രളയം വിഴുങ്ങിയപ്പോൾ, ആ 18-19 കേരളത്തെ വിഴുങ്ങിയ പ്രളയത്തിൽ നിന്നും ആ ഒരു ദയനീയമായ കാഴ്ചയ്ക്ക് മുൻപിൽ ഉടുതുണി അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് അലമുറയിട്ട മനുഷ്യർക്ക് മുമ്പിലേക്ക് എല്ലാവരും, അത് കണ്ടു നിന്ന എല്ലാ മനുഷ്യരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാത്രിയിൽ വന്ന വെള്ളം അവരുടെ ഒരു ആയുസ്സിൽ മുഴുവൻ സമ്പാദിച്ചത് മുഴുവൻ കവർന്നെടുത്തു പോയപ്പോൾ പകച്ചു നിന്നവർക്ക് മുൻപിലേക്ക് KMCC യും മുസ്ലിം ലീഗും രക്ഷകരായും സന്നദ്ധ പ്രവർത്തകരായും ചുമട്ടു തൊഴിലാളിയും ഒക്കെയായി വേണമെങ്കിൽ സ്വന്തം കാര്യം നോക്കി AC മുറിക്കുള്ളിൽ കഴിയാവുന്ന നേതാക്കന്മാർ കൂടി ഇറങ്ങി വന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും പാത്രങ്ങളും കട്ടിലും കിടക്കയും പഠന സഹായവും എന്ന് വേണ്ട ഒരു കുടുംബത്തിന് മുൻപിൽ അവരെങ്ങനെയാണോ മുൻപ് ജീവിച്ചിരുന്നത് അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു കുടുംബനാഥൻ്റെ റോളിൽ മകനായി സഹോദരനായി പിതാവായി ഒക്കെ കടന്നു വന്ന ആ കരുതൽ ഇന്നും എനിക്കൊരു അത്ഭുതമായി തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് വൈത്തുറഹ്മകളുടെ നിർമ്മാണ പൂർത്തീകരണ സമർപ്പണ ചടങ്ങുകളിലൊക്കെ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പങ്കെടുത്ത ചടങ്ങുകളിലൊക്കെ തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു തദ്ദേശഭരണ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സർക്കാർ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയെ അങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് രാമനാട്ടുകരയിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവാചക തലമുറയിൽപ്പെടുന്ന ഏറ്റവും മഹനീയമായ കുടുംബം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ മലപ്പുറത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ നേതാവ് സയ്ദ് സാദിഖലി ശിഖാവ് തങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച് ഇന്ന് ആയിരങ്ങളിലൂടെ ആ വീടുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു വലിയ അത്ഭുതമാണ്. കാരണം അത് കേൾക്കുന്ന ആളെ സംബന്ധിച്ച് അത് വലിയ വാർത്തയല്ലെങ്കിൽ പോലും എനിക്കെൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്കത് വലിയൊരു അത്ഭുതമാണ്. കാരണം ഒരു വീട് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു തദ്ദേശഭരണ സ്ഥാപനം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്കറിയാം 200,000 75,000 അത് 200,000 പിന്നീടത് 400,000 സർക്കാർ എത്തിച്ചപ്പോൾ പോലും അവരുടെ മനസ്സിലെ സങ്കല്പത്തിലെ ഒരു സ്വപ്നത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത ഒരു കുടുംബത്തെ പോലും എനിക്കറിയാം. കാരണം പൂർത്തീകരിക്കുവാൻ കഴിയാതെ വിമർശനങ്ങൾ വീട്ടുകാരിൽ നിന്ന് പോലും നേരിടേണ്ടി വന്നപ്പോൾ ഞാൻ എന്തിന് എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിന് മുൻപിൽ ഒരു ആത്മഹത്യ ചെയ്ത ഒരു കുടുംബനാഥനെ പോലും എനിക്കറിയാം. അങ്ങനെയുള്ള ആളുകൾക്ക് മുൻപിൽ രാധയാണെങ്കിലും കേശവനാണെങ്കിലും മീനാക്ഷിയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ അമ്മുവേഴത്തിയാണെങ്കിലും യാക്കോബാണെങ്കിലും ജോസ് ആണെങ്കിലും അതുപോലെ ഇബ്രാഹിം ആണെങ്കിലും ഹംസയാണെങ്കിലും ആമിനത്തെയാണെങ്കിലും ജാതിയോ മതമോ ഞാൻ പിടിച്ച കൊടിയുടെ നിറമോ
പരിശോധിക്കാതെ അവൻ അർഹതപ്പെട്ടവനാണോ എന്ന് മാത്രം നോക്കിക്കൊണ്ട് ഒരു തദ്ദേശഭരണ സ്ഥാപനം നടപ്പിലാക്കുന്ന പദ്ധതിയെ പൂർത്തീകരിക്കാൻ കഴിയാതെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനെ, ഒരു കുടുംബനാഥൻ്റെ അവസ്ഥയേക്കാളേറെ ആ കുടുംബത്തിലെ ഒരംഗം ഒരു തരി മണ്ണ് പോലും എടുക്കുവാനുള്ള അവസരം കൊടുക്കാതെ മണ്ണും വീടും അവന് നിർമ്മിച്ച് സമർപ്പിക്കപ്പെട്ട് അവനെ ഒരു തുണ്ട് ഭൂമിയുടെ അവകാശിയാക്കി, അവനെ ഒരു വീടിനവകാശിയാക്കി അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുന്ന ആയിരക്കണക്കിന് വീടുകളുടെ സമർപ്പണ ചടങ്ങുകളിലൂടെ കടന്നു പോകുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് പ്രളയവും അതുപോലെ പുത്തുമലയും നമുക്കറിയാം, മലപ്പുറം നിലമ്പൂരിലുണ്ടായ വലിയ അപകടവുമൊക്കെ പ്രകൃതി നമുക്ക് സമ്മാനിച്ചപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ പകച്ചുപോയ മനുഷ്യർക്ക് മുൻപിലേക്ക് കൈകൾ നീട്ടി കരുതലോടുകൂടെ അവനെ ജീവിതത്തിൻ്റെ പുതിയ ഒരു മുഖം കാണിച്ചു കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഒരു പുനർജന്മം നൽകുവാൻ ഇന്ന് മുസ്ലിം ലീഗ് തയ്യാറായി കടന്നു വരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷവും ആത്മാഭിമാനവും തോന്നിപ്പോകാറുണ്ട്. ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറയുന്ന ആളുകൾക്ക് മുൻപിലേക്ക് എനിക്ക് പറയുവാനുള്ളത്, ജാതിയും മതവും കൊടിയുടെ നിറവും ഒക്കെ നോക്കാതെ എന്നെ പോലെയുള്ള ആളുകളെ ഒരിക്കലും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാതെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ജീവിക്കേണ്ടിയിരുന്ന എന്നെപ്പോലെയുള്ള അനേകം ആളുകൾക്ക് അവസരം തന്നുകൊണ്ട്, അതും ജനറൽ സീറ്റുകളിൽ അവസരം തന്നുകൊണ്ട്, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവസരം തന്നുകൊണ്ട്, പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങൾ, ഒരു വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റ് മേഖലകളിലാണെങ്കിലും ഒരുപാട് ഉന്നതരായ മുസ്ലിം സഹോദരിമാരുള്ള ഒരു സംസ്ഥാനത്ത് നിന്നും എന്നെപ്പോലെ വയനാട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു കുഗ്രാമമായിട്ടാണ് കരുതുന്നത്, അങ്ങനെയുള്ള വയനാട് ജില്ലയിൽ നിന്നും എനിക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പ്രതിനിധികളിൽ ഒരാളായി അവസരം തന്ന് ദേശീയ കമ്മിറ്റി വരെ എന്നെ ഉയർത്തിക്കൊണ്ടുവരികയും മറ്റുള്ളവർക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ പര്യാപ്തരാണ് എന്ന് ബോധ്യപ്പെടുത്തി മനസ്സിനുറപ്പ് തന്ന് ഇന്ന് ദളിത് ലീഗിലൂടെ കടന്നു വന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരടക്കമുള്ള ആളുകൾക്ക് ജനറൽ സംവരണ സീറ്റുകളിൽ, ജനറലായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ സീറ്റുകളിൽ പോലും പ്രസിഡൻ്റായിരിക്കുവാനും അവസരം തന്നുകൊണ്ടും മുസ്ലിം ലീഗ് മറ്റൊരു മോഡലാവുകയാണ്. ഇന്ത്യയിൽ, ലോകത്ത് ലക്ഷക്കണക്കിന് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ഇന്ന് സ്കിംസ് അടക്കമുള്ള, നമുക്ക് താമരശ്ശേരിയിൽ ആരംഭിക്കുവാൻ പോകുന്ന പുതിയൊരു ഉദ്യമം, ഞാൻ അതിൻ്റെ ഓരോ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴും അതിൻ്റെ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു ലോകത്തേക്ക് എത്തപ്പെട്ടതുപോലെയാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലുള്ളതിൻ്റെ വ്യാഖ്യാനത്തിനപ്പുറത്ത് ഒരു പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും എന്നതിൻ്റെ ഒരു മോഡലായി മുസ്ലിം ലീഗ് മാറുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്നാണ് നീ പൊന്നാനിയിൽ നിന്ന് തിരിച്ചു വന്നതെന്നും തട്ടമിടുന്നത് എന്നാണെന്നും ചോദിച്ച ആളുകൾ എന്നോടുണ്ട്. നിന്നെ മരിച്ചുപോയ പള്ളിക്കണ്ടി കാണാൻ വരേണ്ടി വരുമോ എന്നോട് ചോദിച്ച ആളുകളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് തല ഉയർത്തി പിടിച്ച് അഭിമാനത്തോടുകൂടെ അവരോട് ഞാൻ പറയും ഞാനൊരു ലീഗുകാരിയാണ് എന്ന്. അത്ര അഭിമാനത്തോടുകൂടെ ഇന്ന് ഈ ഇന്ത്യയിൽ, കേരളത്തിൽ, വയനാട്ടിൽ, എൻ്റെ ഈ കൊച്ചു പ്രദേശത്ത് ജീവിക്കുവാൻ എനിക്ക് അവസരമൊരുക്കി തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ചിലപ്പോൾ ദൈവത്തിൻ്റെ നിയോഗമായിരിക്കാം ഞാനിതിലൂടെ കടന്നു വന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ വഴികളിലൂടെ സാധാരണക്കാരനിലേക്ക് എത്തുവാൻ ദൈവം എൻ്റെ നിയോഗത്തെ ഈ പ്രസ്ഥാനത്തിലൂടെ സാധിക്കുവാൻ കാരണമായിട്ടുള്ളതാവാം. എന്തു തന്നെയാണെങ്കിലും ഇന്ന് ഒരു മുസ്ലിം ലീഗുകാരിയാണ് എന്ന് ആർക്ക് മുൻപിലും പറയുവാൻ, ഒരു ജാള്യതയും ഇല്ലാതെ അഭിമാനത്തോടെ പറയുവാൻ എന്നെ പ്രാപ്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ
ഏറെ സന്തോഷിക്കുകയാണ്. ഇതിന് അവസരമൊരുക്കി തന്നിട്ടുള്ള സർവശക്തനായ തമ്പുരാനും അതുപോലെ തന്നെ പ്രവാചകനായ തിരുനബിയുടെ വാക്കുകളെ ഒരു പ്രസ്ഥാനത്തിന് മോഡലാക്കി ആ ആശയങ്ങളെ ഒരു പ്രസ്ഥാനത്തിലൂടെ ജനങ്ങൾക്ക് മുൻപിലേക്ക് പ്രാവർത്തികമാക്കി കാണിക്കുന്ന ജീവിതത്തെ സേവനമായി കാണുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ സർവശക്തൻ എനിക്ക് അനുഗ്രഹം ഒരവസരം തന്നതിൽ അതൊരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് അവസരം തന്നിട്ടുള്ള റസാക്കുകയുമൊക്കെ ഒരു നിയോഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയും എല്ലാവരും ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ സുരക്ഷിതരായിരിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മിൽ നിന്ന് വിട്ടുപോയ ആളുകളുടെ കബറിടം സർവശക്തനായ തമ്പുരാൻ സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി മാറ്റുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ രോഗം ബാധിച്ച ആളുകളിൽ നിന്നും ഇനി പുതിയ ആളുകളിലേക്ക് പകരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഞാനും ഇന്ന് ക്വാറന്റൈനിൽ ഇരിക്കുകയാണ്. എൻ്റെ ഗ്രാമപഞ്ചായത്തിലെ ഒരു വ്യക്തിയിൽ നിന്നും സമ്പർക്കമുണ്ടായതിൻ്റെ ഭാഗമാണ്. എൻ്റെ ടെസ്റ്റ് റിസൾട്ട് ഇന്ന് വരേണ്ടതായിരുന്നു. PCR ടെസ്റ്റ് റിസൾട്ട് നാളെ വരും. എല്ലാ ആളുകളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ മനുഷ്യരോടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടുകൂടെ ഈ ഒരു ഗ്രൂപ്പിനെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.